ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് മാരുതിയുടെ വാഗണറാണ്. അപ്പോൾ ഇതിൻ്റെ കൂളൻ്റ് നമുക്ക് എങ്ങനെ മാറാമെന്ന് നോക്കാം. ഓക്കെ, കൂളൻ്റ് ഓൾറെഡി വെള്ളമായിട്ട് മിക്സായി കിടക്കുകയാണ്, കൂളൻ്റെ അംശം കുറവാണ്. അപ്പോൾ കൂളൻ്റ് നമുക്ക് എങ്ങനെ മാറാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വണ്ടിയുടെ അടിയിൽ, റേഡിയേറ്ററിൻ്റെ അടിയിലായിട്ട് ഏകദേശം ഇതിന് താഴെയായിട്ട് ഒരു ട്രെയിൻ ബോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെവിടെയാണ് നമുക്ക് നോക്കാം. വണ്ടിയുടെ അടിയിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഡ്രെയിനായിട്ട് കൂളൻ്റിൻ്റെ വരുന്നത്. ഇത് നമുക്ക് ലൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ലൂസ് ചെയ്തു. ലൂസ് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് കുറച്ച് ലൂസ് ചെയ്യുക. ഇനി നമുക്ക് ക്യാപ്പ്, റേഡിയേറ്റർ ക്യാപ്പ് അഴിച്ചാൽ ആ റേഡിയേറ്റർ ക്യാപ്പ് ഒന്ന് അഴിക്കും. ഓക്കെ, റേഡിയേറ്റർ ക്യാപ്പ് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂളൻ്റ് ഫുള്ളായിട്ട് അഴിച്ചിടണമെന്നില്ല, ഫുള്ളായിട്ട് അഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഡ്രെയിൽ ചെയ്യണമെന്നില്ല. അപ്പോൾ ഈ ഡ്രെയിനായിട്ട് ലൂസ് ചെയ്യുക. ലൂസ് ചെയ്യുമ്പോൾ ഇതുവഴി കൂളൻ്റ് താഴെ വീഴും. ക്യാപ്പ് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാപ്പ് ഒന്ന് ഊരിയെടുത്തേ. ഓക്കെ, ക്യാപ്പ് തുറന്ന് വെക്കുക. ക്യാപ്പ് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവഴി കൂളൻ്റ് ഡ്രെയിനായിട്ട് ഫുള്ളായിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പുതിയ കൂളൻ്റ് ഒഴിക്കേണ്ടത്. ക്യാപ്പ് ഊരി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ടാങ്ക് കൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തും വെള്ളമാണ് കിടക്കുന്നത്, കൂളൻ്റിൻ്റെ അംശം കുറവാണ്. അപ്പോൾ ഇത് ഊരിയെടുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഊരിയിട്ട് ജസ്റ്റ് പൊക്കിക്കഴിഞ്ഞാൽ അതിങ്ങ് ഊരി വരും. കാരണം അതിൻ്റെ ലോക്ക് വരുന്നത് ഈ സൈഡിലായിട്ടാണ്, ഈ സൈഡിലാണ് അതിൻ്റെ ലോക്ക് വരുന്നത്. ഇതിലാണ് അറ്റാച്ചായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് പൊക്കിക്കഴിഞ്ഞാൽ അതിങ്ങ് ഊരി വരും. എന്തായാലും നമുക്ക് അതിൻ്റെ ടാങ്കും ക്ലീൻ ചെയ്യാം, അതുപോലെ റേഡിയേറ്റർ വെള്ളം ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്യാം. കൂളൻ്റെ റിസർവോ ടാങ്ക് വെള്ളം ഒഴിച്ച് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് ഇതാണ് ഇതിൻ്റെ ലോക്ക് വരുന്നത്. ഈ ഭാഗം കറക്റ്റായിട്ട് ഇതിൽ കയറ്റി വെക്കുക. കയറ്റി വെച്ചതിന് ശേഷം നമുക്ക് പ്രസ് ചെയ്ത് താഴ്ത്തിറക്കുക. ഓക്കെ, ഇത് ലോക്ക് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് റിസർവ് ടാങ്ക് അഴിച്ചെടുക്കുന്നതും ഫിറ്റ് ചെയ്യുന്നതും. നമ്മളിപ്പോൾ രണ്ട് റൗണ്ട് വെള്ളം ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടിട്ട് ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡ്രെയിനിട്ട് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഡ്രെയിനിട്ട് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഇതിൻ്റെ ഊറിങ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ലീക്ക് ആവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഊറിങ് കറക്റ്റായിട്ട് നോക്കുക. ഊറിങ്ങിന് ഡാമേജ് ഒന്നും ഇല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഇതിൽ ടൈറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ത്രെഡ് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ത്രെഡും ഓർ ടൈറ്റ്, അതായത് ക്രോസ് കയറാതെ നോക്കുക. ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ ഫുൾ ടൈറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അല്ലാതെ ടൂൾസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലെയർ വെച്ചൊക്കെ ഓവർടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്രാക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ റേഡിയേറ്ററൊക്കെ മാറേണ്ട അവസ്ഥയിലേക്കൊക്കെ മാറും. അപ്പോൾ ഇത് ഫുൾ ടൈറ്റ് ചെയ്ത് വെക്കുക, കൈകൊണ്ട് തന്നെ ഫുൾ ടൈറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് കൂളൻ്റ് ഒഴിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡ്രെയിനായിട്ട് ഫുൾ ടൈറ്റ് ചെയ്തു, ടാങ്കും റിസർവ് ടാങ്കും ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കൂളൻ്റ് ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്ക് കൂളൻ്റ് ഫില്ല് ചെയ്യാം. കൂളൻ്റ് ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഒരു മിനിമം സ്പീഡിൽ മാത്രമേ ഇതിനകത്ത് ഒഴിക്കൂ. ചെറുതായിട്ടേ കൂളൻ്റ് ഇതിനകത്തോട്ട് വീഴുന്ന രീതിയിൽ ഒഴിക്കുക. കാരണം എയറൊക്കെ കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട് കൂളൻ്റ് നമ്മൾ സ്പീഡിൽ ഒഴിക്കരുത്. അപ്പോൾ ഇതേപോലെ തന്നെ ചെറുതായിട്ട് കൂളൻ്റ് ഒഴിക്കാവും. അതായത് നമ്മൾ കുത്തി കൂളൻ്റ് റേഡിയേറ്ററിനകത്ത് ഒരിക്കലും ഒഴിക്കരുത്. ഏത് വണ്ടിയായാലും പോലും കുത്തി കൂളൻ്റ് ഒഴിക്കരുത്. കാരണം ഇപ്പോൾ ഡ്രെയിൻ ചെയ്ത സമയത്ത് നമുക്ക് എന്തായാലും ഇതിനകത്ത് എയർ കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് കൂളൻ്റ് നമ്മൾ എപ്പോഴും ഒഴിക്കുമ്പോൾ ഒരു ചെറിയ സ്പീഡിൽ മാത്രമേ കൂളൻ്റ് ഒഴിക്കാവൂ. അതായത് കുത്തി കൂളൻ്റ് ഒഴിക്കരുത്. അതിനകത്ത് കൂളൻ്റ് ഒഴിച്ചതിന് ശേഷം ഇതിനകത്തും കൂളൻ്റ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂളൻ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട് നോക്കേണ്ടതാണ്. ഏത് വണ്ടിയായാലും നമ്മൾ കൂളൻ്റ് മാറ്റിക്കഴിഞ്ഞാൽ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കറക്റ്റായിട്ട് തന്നെ നോക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കൂളൻ്റ് ഫില്ല് ചെയ്ത് നിർത്താം. അത് കഴിഞ്ഞിട്ട് ഇതിനൊത്തും കൂളൻ്റ് ഫില്ല് ചെയ്ത് നിർത്താം. അപ്പോൾ കൂളൻ്റ് ഒഴിക്കേണ്ടത് എപ്പോഴും ഈ രീതിയിൽ കൂളൻ്റ് ഒഴിക്കാവൂ, ഏത് വണ്ടിയായാലും. കൂളൻ്റ് ഒഴിച്ച് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ, സ്റ്റാർട്ട് ചെയ്തേ. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കൂളൻ്റ് കുറച്ച് താഴ്ന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത്
കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ എയറോ കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല, കാരണം എയർ കയറാത്തതിൻ്റെ കാരണം നമ്മൾ ചെറുതായിട്ട് ഒഴിച്ചേക്കുന്നതുകൊണ്ടാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ കറക്റ്റായിട്ട് താഴോട്ട് കൂളൻ്റെ താഴോട്ട് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥ വരും, കാരണം അത് എയർ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൂളൻ്റ് ഒഴിക്കുമ്പോൾ എപ്പോഴും ചെറുതായിട്ട് തന്നെ കൂളൻ്റ് ഒഴിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ക്യാപ്പ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇതിലും ഫിൽ ചെയ്തിട്ടുണ്ട്, നമുക്കിത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യുന്നിടം വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ ഏത് വണ്ടിയുടെ കൂളൻ്റ് മാറിയാലും റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് കറക്റ്റായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ഐഡിങ്ങിലിട്ടിട്ട് റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കാം. അപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലിട്ടേക്ക് വരുന്നു, ഇപ്പോൾ ഫാനൊന്ന് വർക്കായിട്ടുണ്ട്. ആദ്യം വർക്കായിട്ട് ഇപ്പോൾ കട്ട് ഓഫ് ആയതാണ്. ഇപ്പോൾ ഫാൻ വർക്കാവുന്നുണ്ട്, സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഫാൻ വർക്കാവുന്നു. അപ്പോൾ നമ്മൾ റേഡിയേറ്ററിൻ്റെ കൂളൻ്റ് എപ്പോഴും മാറിയാലും ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കറക്റ്റായിട്ട് തന്നെ നോക്കണം. ഇപ്പോൾ എ സി ഇട്ട് കഴിഞ്ഞാൽ ഫാൻ വർക്കാവും, വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എ സി ഇട്ട് കഴിഞ്ഞാൽ ഫാൻ വർക്കാവും, പക്ഷേ അങ്ങനെ നോക്കരുത്. ടെമ്പറേച്ചറിൽ ഫാൻ വർക്കാവുന്നുണ്ടോ നോക്കണം. അപ്പോൾ ഇപ്പോൾ ഫാൻ വർക്കായി, ഇപ്പോൾ കട്ട് ഓഫ് ആയിരുന്നു. അപ്പോൾ ഫങ്ഷനൊക്കെ കറക്റ്റായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഒന്ന് നോക്കുന്നു വണ്ടിയുടെ നമ്മൾ കൂളൻ്റ് മാറി, റിസോർട്ട് ഹാൻഡും ക്ലീൻ ചെയ്തിട്ട് പുതിയ കൂളൻ്റ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂളൻ്റ് ഒഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് കൂളൻ്റ് ഒഴിക്കാവും, കുത്തി കൂളൻ്റ് ഒഴിക്കരുത്, റേഡിയേറ്ററിനകത്ത് ഒഴിക്കരുത്, എയർ കയറും. അപ്പോൾ പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ക്യാപ്പ് അടച്ചിട്ട് ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കി. ഇപ്പോൾ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്, രണ്ട് വട്ടം കട്ട് ഓഫ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, മീൻസ് ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എ സി ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഫാൻ വർക്കാവും, പക്ഷേ അങ്ങനെ നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല, കാരണം ടെമ്പറേച്ചർ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് കൂളൻ്റ് എങ്ങനെ മാറാം, വാഗണറിൻ്റെ ഡ്രെയിൻ പ്ലഗ് കൂളൻ്റിൻ്റെ എവിടെയാണ് ഇരിക്കുന്നത്, കൂളൻ്റ് എങ്ങനെയാണ് ഒഴിക്കേണ്ടത്, അതുപോലെ ഫാൻ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കണോ വേണ്ടായോ എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ മനസ്സിലാക്കിയത്. അപ്പോൾ ഇത് മാരുതിയുടെ വാഗണറായിരുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.